നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാറിയിട്ട് ഒരു വില്ലയുടെ അകത്താണ് വന്നിട്ടുള്ളത്. 3 സെന്റും 300 ലിങ്സും വരുന്ന ഭൂമിയിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ വീടിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അത് ഞാൻ വഴിയെ നിങ്ങളിലേക്ക് പറയുന്നതായിരിക്കും. മാത്രമല്ല ഇവിടെ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് പുത്തൻകുരിശ് ജംഗ്ഷനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. മാത്രമല്ല പെരിങ്ങാല ജംഗ്ഷനടുത്താണ്, കാണിനാട് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്ന പേര്. നല്ലൊരു വില്ലയുടെ അകത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒന്ന് കാണാം. രണ്ട് വണ്ടിക്ക് ഏകദേശം കടന്നു പോകുന്ന രീതിയിൽ തന്നെ ഇതിന് വൈഡ് റോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മതിലുകളാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. രണ്ട് പില്ലറിലാക്കി ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. ടൈലാണ് പാകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു വലിയൊരു വണ്ടി നമ്മുടെ പോർച്ചിനകത്ത് കിടക്കും. ഇവിടെ ഒരു പവർ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്, പടിഞ്ഞാറോട്ടാണ് വീട് ഫേസ് ചെയ്യുന്നത്. ഇത് വടക്ക് ഭാഗമാണ്, അപ്പോൾ വടക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തെക്ക് ഭാഗത്തേക്ക് പോവുകയാണ്, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ ആയിട്ട് ഒരു വലിയൊരു വണ്ടിയും കൂടി കിടക്കാനുള്ള സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ടെക്സ്റ്റർ വർക്കുകൾ കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയിലാണ് അതും ഒരുക്കിയിട്ടുള്ളത്. വീട്ടുകൾ പ്രദേശം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് ക്വാളിറ്റി ഉണ്ടാവും. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടർ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഈ ഭാഗം തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗത്ത് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഏകദേശം സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുകയാണ്, നേരെ അകത്തേക്ക് വരാം. പടിഞ്ഞാറോട്ട് സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 3 ചെയർ ഈസി ആയിട്ട് കൊടുക്കാവുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പടിഞ്ഞാറോട്ട് തുറക്കാവുന്ന രീതിയിൽ ഡോറും കൊടുത്തിട്ടുണ്ട്. 2-piece ഡോറാണ് വന്നിട്ടുള്ളത്. മഹാഗണിയിലാണ് ഈ ഡോറ് കൊടുത്തിട്ടുള്ളത്. നല്ല ഗേജ് ഉള്ളൊരു മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് 3 പാളി ജനല്. ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. 2 പാളി ജനലും പിന്നെ ഫ്രണ്ട് കതകുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക് LED ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് ടി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് തീർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോവാണ്. നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം തെക്ക് ഭാഗമാണ്. തെക്ക് ഭാഗത്ത് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് DB യൂണിറ്റാണ്. 3-phase ലൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലെഗ് ഗ്രാൻഡിൻ്റെ ഫിറ്റിങ്സ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സം പാനൽ വർക്ക് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് സ്പേസ് വരുന്ന ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം കിഴക്ക് ഭാഗം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പെർഗോള കൊടുത്തിട്ട് അവിടെ ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷനും കൂടി വരാനുണ്ട്. അതുതന്നെ തെക്ക് ഭാഗത്തും വരാനുണ്ട്. അവിടെയും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സൂര്യപ്രകാശം നമ്മുടെ വീടിനകത്തേക്ക് കടന്നു വരികയും ചെയ്യും. സ്റ്റെയറിനടിയിലായിട്ട് ഇൻവെർട്ടർ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്ന ഒരു കൗണ്ടർ ടേബിളിൻ്റെ മേലെ ഗ്രാനൈറ്റ് വിരിച്ചിട്ട് സിറയുടെ ഫിറ്റിങ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു മിററും കൂടി ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ മേലെയായിട്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നീറ്റായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. നേരെ കിച്ചണിലേക്ക് വരാം. കവേർഡായിട്ടുള്ളൊരു വലിപ്പമുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. എൽ ഷേപ്പിൽ നാനോയിറ്റ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് റാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അടുക്കള നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഹൈഡ്രോളിക്സ് ഒക്കെ കൊടുത്തു തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ടിൻസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് കബോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കിഴക്ക് ഭാഗം ആയതുകൊണ്ട് തന്നെ 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പും വരുന്നുണ്ട്. പിന്നെ കിച്ചൻ്റെ ഈ സൈഡ് ഭാഗം മൊത്തം ടൈൽ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൈഡിലൊക്കെ പവർ പോയിൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടൈലാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് ടൈലാണ് വന്നിട്ടുള്ളത്. ഒരു വുഡിൻ്റെ തീമാണ് അത് കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് ഞാൻ നിൽക്കുന്ന ഈ പൊസിഷനിൽ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കുകയും ചെയ്യാം. നേരെ നമ്മളിനി കിഴക്കോട്ട് ഇറങ്ങുകയാണ്. അതായത് അടുക്കളയുടെ മുറ്റത്തേക്ക് നമ്മൾ ഇറങ്ങുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത്. അതായത് 3 സെന്റും 300 ലിങ്സും വരുന്നത് ഇത്രയുമാണ് വരുന്നത്. മാത്രമല്ല നമുക്ക് ഈ കാണുന്നത് ഒരു 2 സെന്റ് സ്ഥലവും കൂടിയാണ്.
അത് ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത സമയത്ത് എക്സ്ട്രാ കയറി വന്നതാണ്. അപ്പം ഇത് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് വാൾ മൊത്തം കെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഓണേഴ്സ് എല്ലാം പുറത്ത് വിദേശത്തായതുകൊണ്ട് ഈ 2 സെൻറ് മാത്രമായിട്ട് രജിസ്റ്റർ ചെയ്ത് അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഇത് രജിസ്റ്റർ ചെയ്ത് എടുക്കാൻ പറ്റാതായത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അനുഭവിക്കാൻ പറ്റും. നമുക്കതിന് രേഖകളില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു ബൗണ്ടറി പോലെ തിരിച്ചിട്ടില്ല, മറ്റ് അവകാശങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പച്ചക്കറി നടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫലവൃക്ഷങ്ങൾ നടാനായിട്ടൊക്കെ നമുക്ക് ഈ പ്ലോട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളിത് മതിൽ കെട്ടി കോമ്പൗണ്ട് കെട്ടിയിരിക്കുന്നത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ബൗണ്ടറി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തരംതിരിച്ച് കെട്ടാവുന്നതുമാണ്. ഇനി നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. നേരെ നമ്മൾ ബെഡ്റൂമിലേക്ക് വരികയാണ്. 12.5 അടി നീളമുണ്ട്. 12.5 അടി നീളത്തിൽ 12.5 അടി വീതിയിൽ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് തെക്ക് പടിഞ്ഞാറ് വശമാണ്. അതായത് ഇത് പടിഞ്ഞാറ് ഭാഗമാണ് 3 പാളി ജനൽ, ഇത് തെക്ക് ഭാഗമാണ്. ഓരോ പാളി വീതം ജനലും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ജിപ്സം പാനൽ വർക്ക്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. മനോഹരമായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. 3 പാട്ടായിട്ട് തുറക്കുകയും ചെയ്യാം. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വലിയൊരു മിറർ മാത്രമേ വരാനുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ബാത്റൂമിലേക്ക് പോവാണ്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടൊരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റ് എൻ്റെ പോയിൻറ്റ്, അതുപോലെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് റഫ് ടൈലാണ് വന്നിട്ടുള്ളത്. ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നേരെ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ ഗ്രാനൈറ്റ് തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാം. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് കയറാം. നേരെ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തി. വലിയൊരു സ്പേസ് അവകാശപ്പെടാനില്ല എന്നുണ്ടെങ്കിലും ഈ സ്പേസൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അവിടെ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിളോ മറ്റോ ഒക്കെ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് യൂട്ടിലിറ്റി ഏരിയ ആയതുകൊണ്ട് അലക്കി വിരിച്ചിട്ട സാധനങ്ങൾ നമുക്ക് ഇവിടെ ഒരു അയൺ ടേബിൾ ഇട്ട് നമുക്ക് തേച്ച് വൃത്തിയാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇതിപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന അതേ സ്പേസിൽ തന്നെയാണ് ബെഡ്റൂം വന്നിട്ടുള്ളത്. അതായത് തെക്ക് പടിഞ്ഞാറ് വശം. ഇത് തെക്ക് വശമാണ്. ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. അവിടെ 3 പാളി ജനൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടി നീളമുണ്ട്. 12.5 അടി വീതിയുമുണ്ട്. നമ്മളിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. താഴെ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേ സ്പേസിൽ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിൻറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2-ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ 2-ാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് വടക്ക് ഭാഗമാണ്. വടക്ക് ഭാഗത്ത് ഓരോ പാളി ജനൽ വീതമാണ് വന്നിട്ടുള്ളത്. 12.5 അടി നീളവും 12.5 അടി വീതിയുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കബോർഡ് വന്നിരിക്കുന്നത് ഡ്രസ്സിംഗ് ടേബിൾ പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തായിട്ടാണ്. 2 പാട്ടായിട്ട് കൊടുക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമാണെന്നുണ്ടെങ്കിലും 3 ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ്, അതുപോലെ തന്നെ സെറയുടെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റ് എന്ന പോയിൻ്റ്. ഹീറ്റിൻ്റെ പോയിൻ്റ് 3 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അതായത് 3 ടോയ്ലറ്റിലായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട് കൊടുക്കാൻ. അപ്പോൾ നല്ലൊരു ഫൈബർ ഡോറും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ബാൽക്കണി കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലാണ്. നല്ലൊരു കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ബാലൻസ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയും ഇങ്ങനെ തന്നെയാണ്. പിന്നെ യഥേഷ്ടം നല്ല നല്ല ആളുകൾ താമസമുള്ളൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ഒരു വില്ലയല്ല. അപ്പോൾ ആളുകൾ ഇവിടെ താമസമുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ബാൽക്കണി നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. പവർ പോയിൻ്റ് വന്നിട്ടുണ്ട്. ബേസിലേക്ക് നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇപ്പം നല്ലൊരു ഗ്രിപ്പുള്ള ടൈൽ തന്നെയാണ് ഇവിടെ പാകിയിട്ടുള്ളത്. ഇപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൽ തന്നെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഒന്ന് സ്ലൈഡ് ചെയ്താൽ നേരെ അകത്തേക്ക് കയറാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സൺഷെയ്ഡ് കൊടുത്തിരിക്കുന്ന കാരണം നമുക്കിവിടെ നമുക്ക് ബെർത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ലോഡുള്ള വേസ്റ്റ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാണ് നമ്മൾ. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണ്. 300 സെൻറ്റും 300 ലിങ്ക്സും വരുന്ന ഭൂമിയിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 2 വണ്ടി പാർക്കിനുള്ള സ്പേസ് ഉണ്ട്. ബാക്കിലാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി സ്ഥലം ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നല്ല ഭംഗിയിലാണ് വീട് തീർത്തിട്ടുള്ളത്. ഈ വീടിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിളാണ്. 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോയിലൂടെ ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് വീടുകളുടെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ബജറ്റിനും നിങ്ങളുടെ അഭിരുചിക്കും ഇണങ്ങുന്ന വീടുകൾ എടുക്കാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീടുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വീടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.